പേരുടെ ഒരു പ്രശ്നമാണ് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടത്ര പൊക്കം കിട്ടുന്നില്ല എന്നുള്ളത്. ഇതിനുള്ള ഒരു മെയിൻ റീസണും ഇതിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ന്യൂറാസ് ഗാലറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1 കിലോ വരുന്ന സ്പൈഡർമാൻ തീം കേക്കാണ് റെഡ് വെൽവെറ്റിൻ്റെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബീറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് എസൻസ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സാക്കി വച്ചിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ മിൽക്കിലേക്കാണ് കളർ ചേർത്ത് കൊടുക്കാറ്. നമുക്ക് കേക്കിന് എത്ര കളർ വേണം നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കളർ ചേർത്തതിന് ശേഷം മാത്രമേ മിൽക്കിലേക്ക് വിനീഗർ ചേർക്കാൻ പാടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കളർ ചേർക്കുമ്പോൾ ഓവർ മിക്സിംഗ് ആവുമോ എന്നുള്ളൊരു പ്രശ്നം വരില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം മിൽക്കിലേക്ക്. ക്യാമറ കയ്യിൽ പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഷെയ്ക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. റെഡ് വെൽവെറ്റിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ബട്ടർ. ഈ ബട്ടറാണ് ഇതിനെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇവൻ തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്കിനെ കുഴപ്പിക്കുന്ന ആളും. അപ്പോൾ എപ്പോഴാണ് ഇത് ചേർക്കുക? വാ നമുക്ക് പോയി നോക്കാം. സാധാരണ എല്ലാവരും റെഡ് വെൽവെറ്റ് റെഡിയാക്കുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യുക? ആദ്യം ബട്ടറും പിന്നെ പൊടിച്ച പഞ്ചസാരയും ബീറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ എഗ്ഗായിട്ട് ചേർത്തിട്ട് വാനില എസൻസ് ഒക്കെ ചേർത്തിട്ട് ഓരോ എഗ്ഗായിട്ടാണ് ബീറ്റ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാ കേക്ക് ചെയ്യുന്നത് പോലെ എഗ്ഗും വാനില എസൻസും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഷുഗർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ചേർക്കാനുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കിത് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്താണ് ബട്ടർ മിൽക്ക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കാം. ഈ ഒരു സമയത്തും ബട്ടർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ ബാറ്റർ എല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ബട്ടർ ചേർക്കുക. അത് എങ്ങനത്തെ ബട്ടറാണ് ചേർക്കേണ്ടതെന്നറിയോ? റൂം ടെമ്പറേച്ചറിലുള്ള ഓയിലി കൺസിസ്റ്റൻസി ആയ ബട്ടർ ചേർക്കണം. അതായത് നിങ്ങളത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്ത് വെക്കണം. ചൂടൊന്നും നല്ല ചൂടൊന്നും ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പാടില്ല. അത് ആദ്യം ചെയ്ത് വെക്കണം. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം മെല്ലെ ഒന്ന് മിക്സാക്കുക. ഒരുപാട് തവണ ഓവർ മിക്സാക്കരുത്. ജസ്റ്റ് 1-2 തവണ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ടിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് കേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നിങ്ങൾക്കിത് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഞാനിതത് കട്ടാക്കി കാണിച്ചു തരാം. ഒരേ ലെവലിലുള്ള 3 ലെയറായിട്ട് തന്നെ നമുക്കിത് കട്ടാക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.